രേവന്ത് റെഡ്ഡി തെലങ്കാന മുഖ്യമന്ത്രിയായി വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. 64-ൽ 54 എംഎൽഎമാരും പിന്തുണച്ച സാഹചര്യത്തിലാണ് എഐസിസി രേവന്ത് റെഡ്ഡിയെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചത്. ഉപമുഖ്യമന്ത്രിയായി മല്ലു ഭട്ടി വിക്രമാർക്ക ചുമതലയേൽക്കുമെന്നാണ് സൂചന. രേവന്ത് റെഡ്ഡി അവർ PCC പ്രസിഡന്റ് ആസ് ദി ന്യൂ CLP ഓഫ് തെലങ്കാന ലെജിസ്ലേറ്റീവ് പാർട്ടി. വി വിൽ റെക്കഗ്നൈസ് ഓൾ ദ സീനിയർ ലീഡർ. ദിസ് ഈസ് ഗോയിങ് ടു ബി എ ടീം. ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു ബി എ വൺ മാൻ ഷോ. ദിസ് ഇസ് ഗോയിങ് ടു ബി എ ടീം. കോൺഗ്രസ് വിൽ ഗോ വിത്ത് എ ടീം. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആശ്വാസ വിജയം നേടിയ തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയുടെ പേര് വലിയ തർക്കങ്ങളില്ലാതെ അംഗീകരിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനായി. ഹൈദരാബാദിലെ രാജ്ഭവനിൽ വ്യാഴാഴ്ച രാവിലെ 11 മണിക്കാണ് സത്യപ്രതിജ്ഞ. ഉപമുഖ്യമന്ത്രിയായി ദളിത് നേതാവ് മല്ലു ഭട്ടി വിക്രമാർക്ക ചുമതലയേൽക്കും എന്നാണ് സൂചനയെങ്കിലും AICC ഇത് പ്രഖ്യാപിച്ചില്ല. മന്ത്രിമാർ ആരൊക്കെയെന്ന് നാളെ തീരുമാനമാകും. പ്രധാന നേതാക്കളായ ഉത്തംകുമാർ റെഡ്ഡി, പൊങ്കുലട്ടി ശ്രീനിവാസ റെഡ്ഡി, കൊമ്മട്ടി റെഡ്ഡിരാജ് ഗോപാൽ റെഡ്ഡി, കൊമ്മട്ടി റെഡ്ഡി വെങ്കട റെഡ്ഡി, ധൻസരി അനസൂയ എന്നിവർക്ക് മന്ത്രിസഭയിൽ കാര്യമായ വകുപ്പുകൾ നൽകുമെന്നാണ് വിവരം. മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കണമെന്ന് ഹൈദരാബാദിലെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ ഒറ്റവരി പ്രമേയം പാസാക്കിയിരുന്നു. തുടർന്ന് രാവിലെ ദില്ലിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, DK ശിവകുമാർ എന്നിവർ സംസ്ഥാനത്തെ നേതാക്കന്മാരുമായി പ്രത്യേകം ചർച്ച നടത്തി. മൽക്കജ്ഗിരി MP രേവന്ത് റെഡ്ഡി നാളെ ലോക്സഭാംഗത്വം രാജിവയ്ക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.